ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പ്രിവ്യൂ കാണുന്ന എഫക്റ്റ് വീഡിയോ എങ്ങനെ ഉണ്ടാക്കുന്ന പറഞ്ഞുതരാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം മ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിലും ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് രണ്ട് ലിങ്കുകൾ ആവശ്യമാണ്, ഷെയ്ക്ക് എഫക്റ്റിൻ്റെയും അതുപോലെ തന്നെ ബീറ്റ് മാർക്കിൻ്റെയും. പ്രീസെറ്റായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എക്സ്എംഎൽ ഫയലിട്ട് ടെലിഗ്രാം ചാനലിലും ആഡ് ചെയ്തിട്ടുണ്ട്. 13 ഷെയ്ക്ക് എഫക്റ്റും 13 ബീറ്റ് മാർക്കും, ഈ രണ്ട് ലിങ്കുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ആദ്യം തന്നെ ഷെയ്ക്ക് എഫക്റ്റിന് ടേബിൾ എടുത്ത് നോക്കാം. ഇവിടെ ആദ്യം ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതിനുശേഷം ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത് കാണുന്നത് കളർ ഗ്രേഡിംഗ് ആണ്. ഇതിൻ്റെ താഴെ ഫോട്ടോ വരുമ്പോഴാണ് കളർ വ്യത്യാസം വരുന്നത്. ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുക്കുക. ഇവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇവിടെ ലിറിക്സ് കറക്റ്റായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫോട്ടോസ് ആഡ് ചെയ്യുന്നതിൻ്റെ ടൈം നെക്സ്റ്റ് ബീറ്റ് മാർക്ക് വരുന്നിടത്താണ്. ഇവിടെ നമുക്ക് ഏത് ഫോണ്ടാണെന്ന് മുകളിൽ കാണാൻ സാധിക്കുന്നത്. ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഡൗൺലോഡ് ചെയ്യുക, അതിനുശേഷം അലൈറ്റ് ബട്ടൺ ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മൾ ഫോട്ടോസുകൾ ആഡ് ചെയ്യുന്നത് 6 സെക്കൻഡ് 22 മില്ലി സെക്കൻഡ് മുതൽ എൻഡിങ് വരെ കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഫോട്ടോസൊക്കെ നമുക്ക് ആദ്യമേ ആഡ് ചെയ്യാം. 6 സെക്കൻഡ് 22 മില്ലി സെക്കൻഡിന് ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഗ്യാലറി ചെന്നിട്ട് ഫോട്ടോ ഓരോന്നും ആഡ് ചെയ്ത് കൊടുക്കുക. ഫുൾ സ്ക്രീൻ ആക്കാനായിട്ട് നിങ്ങളെ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഫിൽ കോമൻസ് ഷെയർ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ബീറ്റ് മാർക്കാകുന്നത് റൈറ്റ് സൈഡിൽ കട്ട് ചെയ്ത് കളയുക. ഇതുപോലെ എൻഡിങ് വരെ കറക്റ്റായിട്ട് ഫോട്ടോ ഫുൾ സ്ക്രീൻ ആക്കുക. നെക്സ്റ്റ് ബീറ്റ് മാർക്കാകുന്നത് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക. വീണ്ടും അടുത്ത ഫോട്ടോ ഇതുപോലെ എൻഡിങ് വരെ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി ഫോട്ടോസുകൾ ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ കറക്റ്റായിട്ട് ഫോട്ടോസുകൾ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. കൊടുത്ത ശേഷം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കാണുന്ന 2 കാർട്ടൂൺ കഥാപാത്രങ്ങളുണ്ട്, കാർട്ടൂൺ അതുപോലെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ ചെയ്യുന്ന ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക. ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഫസ്റ്റിലത്തെ ലിറിക്സിൻ്റെ ടൈം ഉണ്ടല്ലോ, 2 സെക്കൻഡ് 26 മില്ലി സെക്കൻഡ് വരെ കറക്റ്റായിട്ട് ആ കാർട്ടൂൺ കഥാപാത്രത്തിൻ്റെ ഫോട്ടോ എത്തിക്കുക. അതിനുശേഷം ഡ്രാഗ് ചെയ്ത് താഴോട്ട്, അതായത് സോങ്ങിൻ്റെ ജസ്റ്റ് ലിറിക്സിൻ്റെ മുകളിൽ തന്നെ കറക്റ്റായിട്ട് കൊണ്ടുവെക്കുക. ഇതുപോലെ തന്നെ വെച്ച ശേഷം നമ്മൾ അടുത്ത കാർട്ടൂൺ പിക്ചറും ഇമേജും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഇപ്പോൾ സോങ്ങിൻ്റെ മുകളിലായിരിക്കും, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കറക്റ്റാണെങ്കിൽ ആഡ് ചെയ്ത് മാത്രം കൊടുക്കുക. കറക്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന ലിറിക്സിൻ്റെ ലെങ്തിൽ തന്നെ കറക്റ്റായിട്ട് കാർട്ടൂൺ ഇമേജും എത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്യുക. അതിനുശേഷം ഡ്രാഗ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ആ ലിറിക്സിൻ്റെ മുകളിൽ തന്നെ കറക്റ്റാണ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്ക് അടിച്ച ശേഷം ഷെയ്ക്ക് എഫക്റ്റ് ആൻഡ് ടേബിൾ എടുക്കുക. ഷെയ്ക്ക് എഫക്റ്റ് ആൻഡ് ടേബിൾ എടുത്തിട്ട് നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ലെയറിൽ ആദ്യം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ലെയർ കാണുന്നുണ്ടോ, കോപ്പി ലെയർ സെലക്ട് ചെയ്യുക. കോപ്പി ലെയർ സെലക്ട് ചെയ്ത ശേഷം ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച ശേഷം ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുത്തിട്ട് ഇവിടെ വന്ന ശേഷം ആദ്യം ആ ഫോട്ടോയിലൊന്ന് ക്ലിക്ക് ചെയ്യുക. കാർട്ടൂൺ കഥാപാത്രത്തിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ലെയറോ പേസ്റ്റ് സ്റ്റൈലോ ഒന്നും കൊടുക്കരുത്. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് കളർ കാണുന്നുണ്ടോ ലെഫ്റ്റ് സൈഡിൽ അതൊന്ന് സെലക്ട് ചെയ്ത ശേഷം പേസ്റ്റ് കൊടുക്കുക. ഇത്രയും മാത്രം കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ കാർട്ടൂൺ, ഇതിനുശേഷം നമുക്ക് ആ കാർട്ടൂൺ ഇമേജ് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിൽ ടച്ച് ചെയ്തിട്ട് മൂവാണ്ടാസം ചെയ്യുന്നുണ്ട് ശരിയാക്കരുത്. അതല്ലാതെ തന്നെ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് കറക്റ്റ് സെൻറ്ററിൽ തന്നെ കൊണ്ടുവെക്കാവുള്ളൂ. മൂവാണ്ടാസം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ കീ ആഡാകുന്നതായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ മാത്രമേ ചെയ്യാവുള്ളൂ. കറക്റ്റായിട്ട് കൊടുത്ത ശേഷം നമുക്ക് അതുപോലെ തന്നെ ലിറിക്സിലും ക്ലിക്ക് ചെയ്യുക. ലിറിക്സിൻ്റെ ലെയർ ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് കൊടുക്കുക. ഇനി നിങ്ങൾ പേസ്റ്റ് സ്റ്റൈൽ മാത്രം കൊടുത്താൽ മതി, വേറെ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. പേസ്റ്റ് സ്റ്റൈൽ മുമ്പ് എടുത്ത പോലെ കളറൊന്നും എടുക്കേണ്ട കാര്യമില്ല, പേസ്റ്റ് സ്റ്റൈൽ മാത്രം സെലക്ട് കൊടുത്താൽ മതി, കണ്ടല്ലോ. ഇനി അതുപോലെ തന്നെ മറ്റേ നമുക്ക് അടുത്ത കാർട്ടൂൺ കഥാപാത്രത്തിലും ലിറിക്സിലും ഇതുപോലെ തന്നെ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് സ്റ്റൈൽ കൊടുക്കുക. അതിനുശേഷം ഇമേജിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് വേണം ചെയ്യാൻ. നമ്മൾ ലെയർ സെലക്ട് ചെയ്യുക, സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ആവശ്യാനുസരണം വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ എങ്ങനെ വേണമെങ്കിലും കറക്റ്റായിട്ട് സെൻറ്ററിൽ തന്നെ കൊണ്ടുവെക്കുക. അതിനുശേഷം നമ്മൾ ലിറിക്സിലും ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് എടുക്കുക, പേസ്റ്റ് സ്റ്റൈൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും മാത്രം ചെയ്യുക. അപ്പം നമ്മൾ ആദ്യത്തെ കഴിഞ്ഞ്, ഇനി നമുക്ക് ഫോട്ടോയിലാണ് എഫക്റ്റ് കൊടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ബാക്ക് അടിക്കുക. ഷെയ്ക്ക് എഫക്റ്റ് ആൻഡ് ടേബിൾ നമ്മൾ വീണ്ടും എടുക്കുക. ഷെയ്ക്ക് എഫക്റ്റ് ആൻഡ് ടേബിൾ എടുത്ത ശേഷം ഇവിടെ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇത് മുമ്പ് ചെയ്ത പോലെ തന്നെ മുകളിൽ കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം കോപ്പി ലെയർ സെലക്ട് ചെയ്യുക. കോപ്പി ലെയർ സെലക്ട് ചെയ്ത ശേഷം ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച ശേഷം ബീറ്റ് മാർക്കിൻ ടേബിൾ എടുക്കുക. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ എടുത്തിട്ട് ഇവിടെ ഫോട്ടോസൊക്കെ തുടങ്ങുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന ശേഷം 6 സെക്കൻഡ് 22 മില്ലി സെക്കൻഡ് മുതലാണ് ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റിലത്തെ ഫോട്ടോ എപ്പോഴും നമ്മൾ ഇങ്ങനെ കളർ സെലക്ട് ചെയ്ത ശേഷം പേസ്റ്റ് ചെയ്ത് കൊടുക്കാവുള്ളൂ. കറക്റ്റായിട്ട് കണ്ടല്ലോ, ഇങ്ങനെ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഫോട്ടോ നമുക്ക് ചിലപ്പോൾ സൂം ഔട്ടാവും ചില ഫോട്ടോസുകളൊക്കെ. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മൂവാണ്ടാസം ചെന്നിട്ട് മൂന്നാമത് കാണുന്ന ഓപ്ഷൻ
സ്ഥലത്ത് തന്നെ നമുക്ക് സൂം ഔട്ട് ആകുന്ന ഫോട്ടോ മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ സൂം ഔട്ട് ആയിട്ടുണ്ടല്ലോ ഈ ഫോട്ടോ, അത് നമുക്ക് ക്ലിക്ക് ചെയ്ത ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫർ ചെയ്തിട്ട് മൂന്നാമത് കാണുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ സൂം ഇൻ സൂം ഔട്ട്, ആ സ്കെയിൽ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എൻഡിങ് വരെ ഉള്ള എല്ലാ ഫോട്ടോയിലും ക്ലിക്ക് ചെയ്യാം. ഫസ്റ്റ് ഫോട്ടോയിൽ മാത്രമേ ഉള്ളൂ പേസ്റ്റ് സ്റ്റൈലിൽ കളർ സെലക്ട് ചെയ്ത് കൊടുക്കാവുള്ളൂ, ബാക്കിയെല്ലാം പേസ്റ്റ് സ്റ്റൈൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, പി എസ് ടി സ്റ്റൈൽ കൊടുക്കുക. അതിനുശേഷം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സൂം ഔട്ടായി പോകുന്ന ഫോട്ടോ മാത്രം കറക്റ്റായിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോം ചെന്നിട്ട് മൂന്നാമത് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി, കറക്റ്റായിട്ട് എൻഡിങ് വരും ചെയ്യുക. ചെയ്ത ശേഷം ഇനി കളർ ആൻഡ് കളർ ഗ്രേഡിങ് എഫക്റ്റ് എങ്ങനെയാണ് ആഡ് ചെയ്ത് കൊടുക്കണമെന്ന് പറയാം. അതിനായിട്ട് ഷെയ്ക്ക് എഫക്റ്റ് ടേബിൾ എടുക്കുക. ഷെയ്ക്ക് എഫക്റ്റ് ടേബിൾ എടുത്ത ശേഷം ലാസ്റ്റ് കാണുന്ന നാല് റെക്ടാങ്കിൾ ഷേപ്പ് ഉണ്ടല്ലോ, ആ നാല് റെക്ടാങ്കിൾ ഷേപ്പ് ഇങ്ങനെ ലോങ് പ്രസ് ചെയ്ത ശേഷം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം ഇത് കോപ്പി നാല് ലെയറും എടുക്കുക, കോപ്പി ടു ഫോർ ലെയർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത ശേഷം ബാക്ക് അടിക്കുക, ബി ടു മാർക്കൻ ടേബിൾ എടുത്തിട്ട് സ്റ്റാർട്ടിങ് കൊണ്ടുവച്ചിട്ട് ഇവിടെ പേസ്റ്റ് ഫോർ ലെയറും കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത്രയും ചെയ്യാമെന്നത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആണെന്നാണ്. വീഡിയോ എല്ലാവരും ലൈക്ക്, എഡിറ്റിംഗ് വീഡിയോ പഠിക്കാൻ താല്പര്യമുള്ള ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ എല്ലാവരും ലൈക്കും ചെയ്യാം. വീഡിയോ സേവ് ചെയ്യാണ്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിനകത്ത് വീഡിയോ സെലക്ട് ചെയ്യുക, വീഡിയോസിനകത്ത് എക്സ്പോർട്ട് റെസൊല്യൂഷൻ സെലക്ട് ചെയ്യുക, അതിനകത്ത് സൂട്ടബിൾ ആകുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം താഴെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് പേജ് വരുന്നത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.